ഞാനിവിടെ കൂന്തൽ നിറച്ച് പൊരിച്ചത് എങ്ങനെ ഉണ്ടാവും എന്നാണ് കാണിച്ചു തരാൻ പോണത്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള കൂന്തൽ. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വണ്ണം ക്ലിയറാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 6 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കൂന്തലിൻ്റെ തന്നെ തലയും അതുമാതിരി ഈ ഭാഗത്ത് 2 പീസ് ഉണ്ടാവുമല്ലോ, അതും വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ചക്കറി കൊണ്ടാണ് ഫില്ലിങ് ഉണ്ടാക്കാൻ പോണത്. അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഒരു സവാള പൊടിയാക്കി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാനുള്ളതാണല്ലോ. അതേപോലെ ക്യാരറ്റ് തന്നെ തീരെ നെയ്സായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുക. പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. നല്ല നെയ്സായിട്ട് തീരെ തിക്കില്ലാതെ ആണ് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളകും. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ചെറിയ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ പച്ചമുളക് നിങ്ങൾ ഇട്ടണി പിന്നെ ജസ്റ്റ് പുറത്ത് കിട്ടണ പോലെ വേണമെങ്കിൽ വലുതാക്കി ഇട്ട് കൊടുക്കുക. എന്നാൽ കഴിക്കുന്ന സമയത്ത് പുറത്ത് കിട്ട് കൊടുക്കണ പോലെ. ഇത് ഞങ്ങൾ ഇത് നെയ്സായിട്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്. എരിവ് നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഞ്ചി ഉണ്ടതാണ്. അതുപോലെ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് അതേപോലെ തന്നെ നെയ്സായിട്ട് വെളുത്തുള്ളിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 2 വെളുത്തുള്ളി എടുത്തത് നെയ്സായിട്ട് അരിഞ്ഞു കൊടുത്താണ്. ഇത് പയറാണ്. ബീൻസോ പയറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അമാരി മല്ലിൻ്റെ ഇല, കരിവേപ്പിൻ്റെ ഇല. ഇനി ഈ കൂട്ടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും കുരുമുളകും പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതെന്ന് എങ്ങനെ റെഡി ആക്കിയെടുക്കാമെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണിത്: കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ മതി. ഈ ബിരിയാണി മസാലൻ്റെ പൗഡർ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ തരി ഇട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോവാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിന് തീ ഓണാക്കി കൊടുക്കാം. ചൂടായി വരുമ്പോൾ എണ്ണ കൂടുതൽ ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ഒഴിക്കാത്തത് കൊണ്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ഇതേപോലെ ആക്കി കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പയറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ബീൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, കരിയേപ്പിൻ്റെ ഇല, വലിയുള്ളി, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിൻ്റെ ഇല നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. കൂടുതൽ ഉപ്പൊന്നും ചേരൂല കേട്ടോ. പിന്നെ നമ്മൾ മീൻക്ക് അത് കായ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഫില്ലിംഗ് ഒക്കെ നിറച്ചതിന് ശേഷം ഒന്ന് മസാല തേക്കും. അപ്പോൾ അതിലേക്കും നമ്മൾ ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് നല്ലവണ്ണം വേവണം വിചാരിച്ച് അങ്ങനെ അത് ജസ്റ്റ് കടിക്കായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ജസ്റ്റ് ഇതേപോലെ ഒരു കടി ഉണ്ടായിട്ടുണ്ട് വെച്ചെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ അധികം ഉണ്ട് വേവിക്കുന്നില്ല. എണ്ണ കുറവായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതാക്കി കൊടുക്കുന്നത്. ഇത് ഈ എണ്ണ കൂടുതലുണ്ടായാലേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാതൊക്കെയാണ് നല്ലത്. ഇതിലേക്ക് മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇത്ര വയന്നാൽ മതി. കുരുമുളകും പൊടി ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഞമ്മ തീ ഓഫ് ചെയ്യുക. പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം, കാരണം അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ നിരത്തി കൊടുക്കണം. ഞാനിപ്പോൾ ആ ചെമ്മി ആ കൂന്തലിൻ്റെ ഉൾഭാഗത്തുള്ളതും ബാക്കി വന്ന കൂന്തലും കൂടി ഉണ്ടാക്കിയെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും നിറച്ച് കൊടുക്കട്ടോ. ഇത് ഉണ്ടാക്കിയെടുത്തുന്ന സമയത്ത് കൂന്തൽ, വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളിച്ചുള്ളി ചതച്ചത്, തക്കാളി എല്ലാം കൂടി ചേർത്തിട്ട് മഞ്ഞൾ, ഉപ്പ്, മുളകും പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തതാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേണ്ട പൊടി, ഇത് അത്യാവശ്യം ഒരു പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടുണ്ടാക്കിയതിന് ശേഷം അതിൽ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ഞാനായിട്ട് ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാനിത് നമ്മളെ കൂട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 6 ഭാഗമാക്കിയിട്ട് തിരിച്ചെടുക്കാൻ പോവാം. അപ്പോൾ ഞാനിതിലേക്ക് നിറച്ചെടുക്കാൻ പോവാണ്. നല്ലോണം ക്ലീനാക്കി വെച്ചതാണിത്. ഞാൻ ഈ കൂട്ടിന്ന് കുറേശ്ശെ ഇതിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഞാൻ അതിൻ്റെ അടിയിൽ ഫില്ലിങ് വെച്ചിട്ട് മേലെ ഈ കൂട്ട് നിറച്ച്, ഇല്ല നിങ്ങൾക്ക് ഈ കൂട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി എങ്ങനെ നമുക്ക് കംപ്ലീറ്റും നിറച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ കൂന്തൽ 6 നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള മസാല നിറച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇത് നല്ലോണം കണ്ട് ആക്കി കൊടുക്കണം. മസാലയിലേക്ക് നമുക്ക് മുക്കി പൊരിച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി ഈ പാത്രത്തിൽ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. മുളക് പൊടി, ഇനി ഇതിലെ കൂന്തലിലേക്ക് വേണ്ട ഉപ്പും മുളകുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുളകിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എരിവുണ്ട്. കുരുമുളക് പൊടി, മുളക് പൊടി, ഇഞ്ചി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു വെള്ളം ഒഴിച്ചിട്ട് പുളിപ്പ് ടേസ്റ്റ് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ലൂസാക്കണ സമയം നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇങ്ങനെ ഇപ്പോൾ ഞാനിത് നദിമലൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് കറക്റ്റ് അളവ് തന്നെ. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് കറക്റ്റ് ആക്കിയത്. കൂടുതൽ വേണ്ടല്ലോ എന്നുള്ള ഇലക്കാണ് കുറേശ്ശെ എടുത്തിട്ട് ഇതേമാതിരി ഇതാക്കി കൊടുക്കുക. പിന്നെ അപ്പോൾ നമ്മൾ ഇത് ഇനി പൊരിച്ചെടുക്കാൻ പോയി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലവണ്ണം മസാലയൊക്കെ ഇതിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാല ഇടുന്ന സമയത്ത് ഇതിൽ ഉപ്പ് എരിവുണ്ടാകുന്ന നോക്കിക്കൊണ്ട് നിങ്ങൾ മസാല ഇടുമ്പോൾ. എന്നാൽ ഞാനിതിന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്, തീ ഓണാക്കി കൊടുക്കാം. എന്നുവെച്ചാൽ ജസ്റ്റ് ഒരു കുണ്ടുള്ള പാനാണ് വെച്ചിട്ടുള്ളത്.
നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കൂല. അപ്പോൾ കുറേശ്ശെയാണ് എണ്ണ ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ ഇതേമാതിരി കുണ്ടുള്ളൊരു പാന് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കാതെയാണ് ഇത് ചെയ്തെടുക്കണത്. അതേമാതിരി അത്യാവശ്യം ചൂടാതിനു ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുക്കുള്ളൂ. പിന്നെ നമ്മളൊന്ന് മൂടി വെക്കണം, അപ്പോഴതിൻ്റെ ഉള്ളൊക്കെ വെന്ത് വരുള്ളൂ. നെക്സ്റ്റ് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അത് കറിവേപ്പിൻ്റെ ഇല മുരിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുന്നത്. മസാലയ്ക്ക് ഞാൻ ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ തീ ഒന്ന് ചുരുക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇത് കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ കൂന്തളായാൽ തന്നെ ഇതേമാതിരി വെള്ളം അതിൽ നിന്ന് തന്നെ ഊർന്നിറങ്ങും. നമ്മുടെ ഇട്ട് കൊടുത്ത കൂന്തളൊക്കെ ഇതുണ്ടല്ലേ, ചെറുതായി വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിറവ് ഇത്രക്കും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തിങ്ങിയാക്കി നിറച്ച് കൊടുക്കരുത്. ഇതേപോലെ ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഈ സമയത്ത് ഞാൻ ജസ്റ്റ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പിന്നെ ചായൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സവാള ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഒരു 5 മിനിറ്റും കൂടി മൂടി വെക്കട്ടെ. അതിനുശേഷം നമുക്ക് പാത്രം തുറന്ന് വെച്ചതിന് ശേഷം തീ കൂട്ടി വെക്കാം. കൂട്ടി വെച്ചതിന് ശേഷം നമുക്കത് അതിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ആ മസാല കംപ്ലീറ്റും അതിലേക്ക് തന്നെ ചേർന്ന് വരണം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിയട്ടെ. നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് കൊടുക്കാം. ഇനി തീ കൂട്ടി വെച്ചതിൻ്റെ ശേഷം ഇപ്പോൾ വെന്തിട്ടുണ്ടത്. തീ കൂട്ടി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇനി ഇത് ഫ്രൈ ചെയ്ത് വരണം. നമ്മൾ ഉള്ളിലെ കൂട്ട് നമ്മൾ ആദ്യം വേവിച്ചതായിരുന്നു. അതുമാതിരി പുറത്ത് വെക്കണ കൂട്ട് പുറത്തത്തെ ഭാഗങ്ങളും ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നേ. അപ്പോൾ ഇത് ഇത്രക്ക് നിറച്ച് കൊടുത്താൽ മതി. കൂടുതൽ നിറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റും പുറത്തേക്ക് വരും. ഇനി ഇത് നല്ലവണ്ണം ഇതേപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇളക്കുന്ന സമയത്തൊന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ അതിലെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. ഈ സവാള ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഫ്രൈ ആയിട്ട് വരും. എന്താ നല്ല മുരിഞ്ഞിട്ട് വരും. അപ്പോൾ സവാള ഇട്ട് കൊടുത്താൽ അത്ര മുരിച്ചിൽ വരില്ല. അപ്പോൾ അങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അതെങ്ങി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാകുമ്പോൾ കുറച്ച് ഫ്രൈ ആയിട്ട് ഇതേമാതിരി ഗ്രേവി പോലെ ഇരിക്കണല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവാള ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് ഫ്രൈ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കൂന്തൾ. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലെ കൂട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിറച്ച് കൊടുക്കാം. ഇനി നെയ്ച്ചോറ് വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് നെയ്ച്ചോറൊക്കെ ഉണ്ടല്ലോ, അതും ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുത്താലും നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ തീ ഓഫ് ചെയ്യുക. മല്ലിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിൻ്റെ ഇല ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യുക.
അപ്പം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. നല്ല ടേസ്റ്റുള്ള ഉള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ ഇതേപോലെ ഗ്രേവി പോലെ ഇരിക്കും. ഇല്ലാന്നുണ്ടെ നിങ്ങൾക്കിത് ഫ്രൈ ആക്കി എടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.